നമസ്കാരം. നവംബർ 19-ാം തീയതി ഞായറാഴ്ച, വൃശ്ചിക മാസം 3-ാം തീയതി തിരുവോണ നക്ഷത്രം, 41 നാഴിക 2 വിനാഴിക വരെയുണ്ട്. രാത്രി 10:50 വരെ 8:27 മുതൽ 10:35 വരെയുള്ള ധനുരാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും വ്യവസായം ആരംഭിക്കുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നതിനും ഭൂമി ക്രയവിക്രയങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. 10:35 മുതൽ 12:31 വരെയുള്ള മകരം രാശി സമയത്ത് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും യാത്രയ്ക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും അനുയോജ്യമാണ്. 4 മുതൽ 5 വരെയുള്ള മേടം രാശി സമയത്ത് യാത്രയ്ക്കും ചികിത്സയ്ക്കും വളരെ അഭികാമ്യമാണ്. നവംബർ 20-ാം തീയതി തിങ്കളാഴ്ച, വൃശ്ചിക മാസം 4-ാം തീയതി അവിട്ട നക്ഷത്രം, 37:34 വരെയുണ്ട്. രാത്രി 9:27 വരെ, അഷ്ടമി തിഥി 52:12 വരെ ഉള്ളതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇന്നത്തെ ദിവസം അരുതാത്തതാണ്. നവംബർ 21-ാം തീയതി ചൊവ്വാഴ്ച, വൃശ്ചിക മാസം 5-ാം തീയതി ചതയ നക്ഷത്രം, 34:01 വരെയുണ്ട്. രാത്രി 8:02 വരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമായ നക്ഷത്രമാണെങ്കിൽ പോലും നവമി തിഥി 46:55 വരെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ്. നവംബർ 22-ാം തീയതി ബുധനാഴ്ച, വൃശ്ചിക മാസം 6-ാം തീയതി പൂരോരുട്ടാതി നക്ഷത്രം, 30:30 വരെയുണ്ട്. സായാഹ്ന സമയം 6:38 വരെ. ദശമി തിഥി 41:39 വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ പ്രായണ പൂരോരുട്ടാതി നക്ഷത്രം അരുതാത്തതാണ്. നവംബർ 23-ാം തീയതി വ്യാഴാഴ്ച, വൃശ്ചിക മാസം 7-ാം തീയതി ഉത്രട്ടാതി നക്ഷത്രം, 27:06 വരെയുണ്ട്. 5:17 വരെ വൈകുന്നേരം. ഏകാദശി 36:54 വരെയുണ്ട്. ഈ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയുടെ വിഷ്ടിക്കരണമുള്ളതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇന്നത്തെ ദിവസം അരുതാത്തതാണ്. നവംബർ 24-ാം തീയതി വെള്ളിയാഴ്ച, വൃശ്ചിക മാസം 8-ാം തീയതി രേവതി നക്ഷത്രം, 23:58 വരെയുണ്ട്. സായാഹ്ന സമയം അല്ലെങ്കിൽ വൈകുന്നേരം 4:02 വരെയാണ്. ദ്വാദശി തിഥി 31:45 വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ്. 8:45 മുതൽ 10:15 വരെയുള്ള ധനുരാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഉദ്യോഗ പ്രവേശത്തിനും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും പദ്ധതി സമർപ്പിക്കുന്നതിനും ഭൂമി ക്രയവിക്രയങ്ങൾക്കും പുതിയ യാത്ര പുറപ്പെടുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ചികിത്സയ്ക്കും എന്ന് വേണ്ടില്ല എല്ലാ വിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാം. 10:15 മുതൽ 12:11 വരെയുള്ള മകരം രാശി സമയത്ത് യാത്രയ്ക്കും ചികിത്സയ്ക്കും വാഹനത്തിൽ കയറുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും കൃഷി മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും വിവാഹത്തിനും വളരെ അനുയോജ്യമാണ്. നവംബർ 25-ാം തീയതി ശനിയാഴ്ച, വൃശ്ചിക മാസം 9-ാം തീയതി അശ്വതി നക്ഷത്രം, 21:13 വരെയുണ്ട്. പകൽ 2:57 വരെ. ത്രയോദശി തിഥി 27:23 വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും ശനിയാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട്. 8:03 മുതൽ 10:11 വരെയുള്ള ധനുരാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും ചികിത്സയ്ക്കും ചോറൂണിനും യാത്ര പുറപ്പെടുന്നതിനും വളരെ അനുയോജ്യമാണ്. 10:11 മുതൽ 12:07 വരെയുള്ള മകരം രാശി സമയത്ത് യാത്രയ്ക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും അനുയോജ്യമാണ്. നമസ്കാരം.